നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ശത്രുക്കൾ മുൻനിരയിൽ തന്നെയുണ്ടാവും. ഇസ്രായേലും അതുപോലെ തന്നെ ഇരട്ടത്താപ്പിന്റെ ഉസ്താദായ അമേരിക്കയും. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് കാഹളം മുഴക്കിയത് ഇറാനായിരുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ഇതുവരെയായിട്ടും വലിയ ശക്തമായ ഒരു അടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അടി വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നിരത്തിക്കൊണ്ടാണ് ഇസ്രായേൽ അവിടെ തയ്യാറായി നിൽക്കുന്നത്. ഇസ്രായേൽ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അമേരിക്കയും അവിടെ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ഈ ഒരു യുദ്ധക്കാഹളം മുഴക്കിയതെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ളത് വസ്തുതയാണ്. യുദ്ധം ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. ചർച്ചകൾ ചുമ്മാ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ ചർച്ചയ്ക്ക് പോകുന്ന രാജ്യങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അമേരിക്ക ഉൾപ്പെടെ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും അതേസമയം അപ്പുറത്തൂടെ ബില്യൺ കണക്കിന് ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നത്. അതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടരുന്നതിനിടെ ഗാസയിലെ വെടിനിർത്തൽ തുടർ ചർച്ചകൾ കെയ്റോയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പകച്ച ഇസ്രായേൽ മേഖല യുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ പ്രതികാരം ഉണ്ടാകും എന്നാവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂതികളും. ആഭ്യന്തര പ്രക്ഷോഭവും അമേരിക്കൻ സമ്മർദ്ദവും ശക്തമായിരിക്കെ കെയ്റോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ നെതന്യാഹു അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യു എൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ 2 തങ്ങൾ നിലപാട് വ്യക്തമാക്കിയതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു. എന്നാൽ പുതിയ ഉപാധികൾ അടിച്ചേൽപ്പിച്ച നെതന്യാഹുവാണ് ചർച്ച അട്ടിമറിക്കുന്നതെന്ന് ഹമാസ് വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിച്ച് സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു. രാത്രി ഗാസയിൽ നിന്ന് ടെലാവീവിന് നേർക്കയച്ച റോക്കറ്റ് പതിച്ച് ഒരു ഇസ്രായേൽ പൌരനെ പരിക്കേറ്റിരുന്നു. ഗാസയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും മറ്റൊരു സൈനികരെ പരിക്കേറ്റതായും ഇസ്രായേലും അറിയിച്ചു. ദക്ഷിണ ലെബനാനിൽ നിന്ന് 13 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രായേൽ ഇനിയും മുക്തമായിട്ടില്ല. കമാൻഡർ ഫുഅദ് ഷുക്കറിന്റെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണിതെന്ന് ശത്രുവിന് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള നേതാവ് അസൻ നസ്റുള്ള പറഞ്ഞു. സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചത്. ലെബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയുമായി ഇപ്പോൾ യുദ്ധത്തിന് താല്പര്യമുള്ളതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതും തുടർ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞാണ്. മേഖലാ യുദ്ധം എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നാണ് അമേരിക്കയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഇസ്രായേൽ ആക്രമണത്തെ ഹമാസും ഇറാനും ഹൂതികളും സ്വാഗതം ചെയ്തു. തങ്ങളുടെ പ്രതികരണം പിറകെ വരുമെന്ന് ഹൂതികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ശക്തവും കൃത്യവുമായിരിക്കും ഇസ്രായേലിനോടുള്ള പ്രതികാരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു. റോക്കറ്റ് ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനാൻ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ ഇസ്രായേലിലേക്ക് വീണ്ടും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു നാവിക സൈനികൻ കൊല്ലപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ടെലാവീവിലെ ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷെ ബെൻ ഷിത്രിത് ആണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അധിനിവിഷ്ട പ്രദേശമായ ഗേവ ബിന്യമിനും ആഡമിനും ഇടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇതേ സേനാ ബോട്ടിലുണ്ടായിരുന്ന 2 സൈനികർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വടക്കൻ ഇസ്രായേൽ തീരത്താണ് സംഭവം. ഇസ്രായേലിലെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ തട്ടിച്ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി 2 ഹിസ്ബുള്ള ഡ്രോണുകൾ എത്തിയതാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇതിനെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറിത്തെറിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണം. ടെലാവീവിലെ ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോണുകളും റോക്കറ്റുകളും എത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇക്കാര്യം അവകാശപ്പെട്ട് ഹിസ്ബുള്ള മേധാവി അസൻ നസ്റുള്ളയും രംഗത്തെത്തിയിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് 100 അകലെയുള്ള വ്യോമ താവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഗ്ലിലോറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ താവളമാണ് ലക്ഷ്യമിട്ടത്. കിഴക്കൻ അതിർത്തിയിലെ ബെക്കായിൽ നിന്ന് ഇതാദ്യമായാണ് ഇസ്രായേലിന് നേരെ ആക്രമണം നടക്കുന്നതെന്നും നസ്റുള്ള പറഞ്ഞു. അതിനിടെ തെക്കൻ ലെബനാനിൽ ഇസ്രായേലും ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. കെയ്റോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രായേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതി ഇല്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലെബനാൻ അതിർത്തിയിലും സംഘർഷം രൂക്ഷമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യുദ്ധം പടരുന്നതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വളരെ ഭീതിയോട് കൂടിയിട്ടാണ് എല്ലാവരും ഈ ഒരു വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ഈ ഒരു ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു.
പ്രതീക്ഷിക്കുന്നുണ്ട്.